ഇന്ത്യ ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറകിലെന്ന് ഇന്ത്യ ടുഡേ സർവേ. രാജ്യം കണ്ട മികച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും സർവേയിൽ പറയുന്നു. കശ്മീർ പ്രശ്നം മോദി 5 വർഷം കൊണ്ട് പരിഹരിക്കുമെന്ന് രാജ്യം വിശ്വസിക്കുന്നതായും സർവേയിലുണ്ട്. സർവേയിൽ പങ്കെടുത്ത 71% പേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചു. ഇന്ത്യ ടുഡേ ഗ്രൂപ്പും കാർവി ഇൻസെറ്റും നടത്തിയ മൂഡ് ഓഫ് നേഷൻ സർവേയാണ് മോദിയുടെ ജനപ്രിയതയ്ക്ക് അടിവരയിട്ടത്. കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ 54% പേരാണ് മോദിയെ പിന്തുണച്ചിരുന്നത്. രാജ്യം കണ്ട മികച്ച പ്രധാനമന്ത്രി മോദിയാണെന്നും സർവേയിൽ അടിവരയിടുന്നു. 37% പേർ മോദിയെ മികച്ച പ്രധാനമന്ത്രിയായി വിലയിരുത്തുമ്പോൾ രണ്ടാമതുള്ള ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് 14% പേർ മാത്രമാണ്. 10% വോട്ട് നേടിയ അടൽ ബിഹാരി വാജ്പേയിയാണ് 3rd സ്ഥാനത്ത്. സർവേയിൽ പങ്കെടുത്ത 65% പേരും കശ്മീർ പ്രശ്നം മോദി 5 വർഷത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവരാണ്. 25% പേർ മാത്രമാണ് എതിരഭിപ്രായം രേഖപ്പെടുത്തിയത്. കശ്മീരിന് പ്രത്യേക അവകാശം നൽകുന്ന 370-ാം വകുപ്പിൻ്റെ അനുച്ഛേദം റദ്ദാക്കിയതിനെ സർവേയിൽ പങ്കെടുത്ത 57% പേരും പിന്തുണച്ചു. 26% മാത്രമാണ് എതിരഭിപ്രായം പറഞ്ഞത്. മറ്റു നേതാക്കളെക്കാൾ ബഹുദൂരം മുന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും ഇന്ത്യ ടുഡേ സർവേ കണ്ടെത്തുന്നു. 2rd സ്ഥാനത്തുള്ള തൃണമൂൽ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിക്ക് വെറും 19% പിന്തുണയാണ് ഉള്ളത്. രാഹുൽഗാന്ധി ജനപ്രീതിയിൽ മമതാ ബാനർജിക്കും പിന്നിലാണ്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനും ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനും 12% വോട്ടും ജനതാദൾ നേതാവ് നവീൻ പട്നായിക്കിനും NCP അധ്യക്ഷൻ ശരത് പവാറിനും 11% വോട്ടും ലഭിച്ചു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്ക് 9% വോട്ടും മായാവതിക്ക് 8% ചന്ദ്രശേഖർ റാവുവിന് 6% വോട്ടുമാണ് ലഭിച്ചത്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് വൻ തകർച്ചയെ നേരിടുകയാണെന്നും സർവേ ഫലം കണ്ടെത്തുന്നുണ്ട്. 15% പേർ കരുതുന്നത് പ്രിയങ്കാ ഗാന്ധിക്ക് മാത്രമേ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നാണ്. 11% പേർ മാത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത്. 7% പേരാണ് സോണിയാഗാന്ധിക്ക് കോൺഗ്രസിനെ ശരിയായ ദിശയിൽ നയിക്കാൻ സാധിക്കും എന്ന് കരുതുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ 50% പേരും കരുതുന്നത് കോൺഗ്രസ് വൻ തകർച്ചയെ നേരിടുകയാണ് എന്നതാണ്. 37% പേർ വലിയ തകർച്ചയാണെന്ന് കരുതുന്നില്ല. 13% പേർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായത്തിൽ എത്തിച്ചേരാനും കഴിഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചിരുന്നു. മാസങ്ങൾക്ക് ശേഷം സോണിയാഗാന്ധി വീണ്ടും അധ്യക്ഷസ്ഥാനത്തേക്ക് തിരികെയും എത്തുന്നു. ഇതിനെക്കുറിച്ചും ആളുകൾ സർവേയിൽ പ്രതികരിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.